മുല്ലപ്പെരിയാർ ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ അർദ്ധരാത്രിയാണ് മുന്നറിയിപ്പില്ലാതെ ഉയർത്തിയത്. ജലനിരപ്പ് 142 അടി എത്തിയതോടെ 10 സ്പിൽവേ ഷട്ടറുകൾ 60 സെന്റിമീറ്റർ വീതം ഉയർത്തുകയായിരുന്നു. ഈ സീസണിൽ ആദ്യമായാണ് ഇത്രയധികം ഷട്ടറുകൾ ഒരുമിച്ച് തുറക്കുന്നത്. ഇതേ തുടർന്ന് പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പില്ലാതെ രാത്രി ഡാമിന്റെ ഷട്ടറുകൾ ഉയർന്നതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരുന്നു. ഇത് വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയത്. ഇന്നും വള്ളക്കടവിലെ വീടുകളിൽ വെള്ളം കയറി. മുന്നറിയിപ്പ് നൽകാനെത്തിയ വാഹനം തടഞ്ഞിട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്ന് 10-ൽ 9 ഷട്ടറുകളും അടച്ചെങ്കിലും പിന്നീട് 3 ഷട്ടറുകൾ തുറന്നു. 30 സെന്റിമീറ്റർ വീതം തുറന്ന് 1261.83 ഖനയടി വെള്ളമാണ് ഒഴുക്കുന്നത്. ജലനിരപ്പ് 142 അടിയിൽ തുടരുന്നു. നീരൊഴുക്ക് കുറഞ്ഞു. ആയിക്കാലം മൊത്തം ഉണ്ടാക്കിയ മുതലി മൊത്തം കൊണ്ട് ആറ്റി കിട്ടി. 3 മണിക്ക് തോക്കുന്ന 5 മണിക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ല. ഒരു ഉത്തരവാദിത്തം ഇല്ല. ഈ ഏരിയക്ക് ഒട്ടും ഇല്ല. ഇവിടെ ചെയ്യാൻ പറ്റില്ല. പ്രശ്നം ഇവിടെ എല്ലാം വലിയ വലിയ ആൾക്കാരാണ്. പക്ഷെ ഒരു ഉത്തരവാദിത്തം ഇല്ല. 6-7 വീടുകളില് ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്. തമിഴ്നാട് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെ ജീവിതം വളരെ ദുസ്സഹമാണ്. കഴിഞ്ഞ 28-ാം തീയതി തുടങ്ങിയ കലാപരിപാടിയാണ്. ആളുകൾ വളരെ ഭയാശങ്കയിലാണ്. അവർക്ക് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധരായ ആളുകൾ, ജനപ്രതിനിധികൾ ആരും തന്നെ ഇങ്ങോട്ട് എത്തി നോക്കാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. വിശദാംശങ്ങൾ ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് AK സ്റ്റെഫിൻ നൽകും. സ്റ്റെഫിൻ, ഇന്ന് മുല്ലപ്പെരിയാർ സമരസമിതിയുടെയും ഒപ്പം പല രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ വളരെ ശക്തമായ പ്രതിഷേധമാണ് അവിടെ നടന്നത്. ഈ വിഷയത്തിൽ, അതായത് മുന്നറിയിപ്പില്ലാതെ രാത്രിയൊക്കെ ഈ ഡാം തുറന്നുവിടുന്നതിൽ വളരെ കൃത്യമായ ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണം ഉറപ്പ് തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് വരെ ഈ സമരം ശക്തമായി തുടരാൻ തന്നെയാണോ ഇവരുടെ തീരുമാനം? മിട്ടു, ശക്തമായൊരു സമരമാണ് ഇന്ന് സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് വള്ളക്കടവും ഈ പരിസരത്തും വണ്ടിപ്പെരിയാറിലും ഒക്കെ തന്നെ നടന്നത്. ആദ്യം കോൺഗ്രസ് ആയിരുന്നു ഈ റോഡ് ഉപരോധവുമായി രംഗത്തെത്തിയെങ്കിൽ പിന്നീട് കൂടുതൽ ആളുകൾ ഈ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതോടൊപ്പം LDFന്റെ നേതൃത്വത്തിലും ഒരു പ്രതിഷേധ പ്രകടനം വണ്ടിപ്പെരിയാറ്റിൽ നടന്നു. വലിയൊരു പ്രതിഷേധം ഈ സ്ഥലത്തെല്ലാം തന്നെ ഇന്ന് അരങ്ങേറുകയുണ്ടായി. അത് ജനങ്ങളുടെ ഒരു രോഷം തന്നെയാണ് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തമാകുന്നത്. കാരണം ഇന്ന് പുലർച്ചെ ജനങ്ങൾ കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് 10 ഷട്ടറുകൾ, അതായത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഷട്ടറുകൾ തുറന്നത് കഴിഞ്ഞ ദിവസം അല്ല, അതായത് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അങ്ങനെ 10 ഷട്ടറുകൾ തുറന്ന് വെള്ളം ഏതാണ്ട് 7000 ഖനിയടി വെള്ളമാണ് ഈ ഇതിലേക്ക് പെരിയാറിലേക്ക് എത്തിയത്. വലിയ ഗുരുതരമായൊരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് ഈ പെരിയാറും തീരത്തുള്ളവരും ഒക്കെ തന്നെ നീങ്ങിയത്. വലിയ ഒരു പ്രതിഷേധം അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് എല്ലാം തന്നെ ഉണ്ടായി. പ്രത്യേകിച്ച് മുന്നറിയിപ്പില്ലാതെ ആണ് ഇന്ന് ഷട്ടറുകളെല്ലാം തന്നെ തുറന്നത്. അങ്ങനെ ഒരു ആക്ഷേപം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും 5:30 കൂടിയാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പുമായി അനൗൺസ്മെൻ്റ് വാഹനം തന്നെ വള്ളക്കടവിൽ എത്തിയത്. അങ്ങനെ ആ വാഹനം തന്നെ തടഞ്ഞ് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ നീങ്ങി. ഇപ്പോഴും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം 142 എന്ന സുപ്രീംകോടതി അനുവദിച്ച പരമാവധി സംഭരണ ശേഷിയിലേക്ക് ജലനിരപ്പ് ക്രമീകരിക്കുക എന്നതാണ് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ലക്ഷ്യം. കേരളത്തിന് എക്കാലവും എപ്പോഴും പറയുന്ന ഒരു ആവശ്യമാണ് ജലനിരപ്പ് പരമാവധി കുറയ്ക്കുക എന്നത്. പക്ഷേ ഇതുവരെ അത് അംഗീകരിക്കാൻ തമിഴ്നാട് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 142 അടിയിലേക്ക് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഷട്ടർ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോഴും മുല്ലപ്പെരിയാർ കാണാൻ സാധിക്കുന്നത്.